ഈ ട്രോളുകളെ പോലെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത സാധനമായിരിക്കും ഈ റൂമേഴ്സ് എന്ന് പറയുന്നത്. ഒരു സമയത്ത് എന്റെ ദൈവമേ സ്വാസികയും ഉണ്ണി മുകുന്ദനും അഫെയറിലാണെന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല പല റൂമേഴ്സും നമ്മളെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ നമ്മളെ പറ്റി നമ്മൾ തന്നെ കേട്ട് ചിരിച്ച് ചിരിച്ച് വയ്യാതായ റൂമർ ഏതാ? ഉണ്ണിയുടെ അത് തന്നെയാണ് തോന്നുന്നു ഞാൻ, കാരണം അതാണ് കുറെ നാൾ ഓടിയത്, കുറെ ചിരി വന്നതൊക്കെ അതിനകത്താണ്. കാരണം ഞാൻ ഏതോ ഉണ്ണിയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് കമന്റ് ചെയ്തിരുന്നു, ഈ ലോക്ക്ഡൌൺ സമയത്ത് എന്തോ മഴ വന്നപ്പോ വാഴ ഒടിഞ്ഞുപോയി അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് അവൻ ഇട്ടപ്പോ ഞാനിങ്ങനെ അയ്യോ എന്ന് വേണ്ട പറഞ്ഞു ഇട്ടു. അപ്പോഴേക്കും ആൾക്കാര് ശ്വാസികയ്ക്ക് കയറി ചെല്ലാനുള്ള വീട്ടിലെ വാഴ നശിച്ചു, കൃഷി നശിച്ചു, അതുകൊണ്ടാണ് അവര് സങ്കടം കൊണ്ട് പറഞ്ഞത് കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വെറുതെ വെറുതെ ഓരോന്ന് പറയും. അപ്പോ കമന്റ് തുടങ്ങിയത് അല്ല, ഇത് തുടങ്ങിയത് എപ്പോഴാണ്, മാമാങ്കം കണ്ടിട്ട് ഞാൻ എന്തോ ഒരു റിപ്ലൈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോ മുതലാണ് തുടങ്ങിയത്. അപ്പൊ അത് ഞാൻ കൊറേ ചിരിച്ചു, കാരണം അത് വെറുതെ ആവശ്യമില്ലാതെ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഞാൻ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ അവര് കഥ ഉണ്ടാക്കുന്നത്. ഉണ്ണിയെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോ ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ചിരിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യം ഉണ്ണിയോട് സോറി പറയും, കാരണം ഞാൻ ആ പോസ്റ്റ് ഇട്ടതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ ഞാൻ സോറി പറഞ്ഞപ്പോ ഉണ്ണി പറഞ്ഞു ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാഥ് എന്റെ റെഡ് കാർപ്പറ്റ് ഷോയിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ശ്രീനാഥിന്റെ കല്യാണക്കാരിയാണ് പറഞ്ഞത്. അതും എന്റെയും കല്യാണക്കാരും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുറെ കേട്ടതാണ്. ഞാൻ എന്താ കേട്ടെന്നറിയോ, ശ്രീനാഥ് കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് സ്വാസികയ്ക്ക് ഭയങ്കര വിഷമമാണ്. അതിപ്പോ ഞാനൊരു ആസ് എൻ ആങ്കർ ഞാൻ അവിടെ ഇരിക്കുമ്പോ ഞാൻ ഇതേപോലെ തന്നെ അയ്യോ കല്യാണം കഴിക്കാൻ പോകണം, എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല, എനിക്ക് നല്ല വിഷമമായി, ഞാൻ എന്റെ ഭയങ്കര ക്രഷായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. ഇപ്പൊ താങ്കൾ എന്നെ കണ്ടപ്പോ തന്നെ നമ്മള് വളരെ ക്ലോസ് ആയി എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് അവരങ്ങനെ എഴുതിയത്. ഇനിയിപ്പോ ചതുര മൂവിയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു സ്വാസിക മൂവി എന്ന് പറയുന്ന പോലെ തന്നെ സിദ്ധാർത്ഥനോട് ചോദിച്ചില്ലേ അത് വൈ മീ എന്നുള്ളൊരു കാര്യം, അതായത് 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സിദ്ധാർത്ഥ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിരുന്നു, എന്തുകൊണ്ട് എന്നെ തന്നെ കാസ്റ്റ് ചെയ്തു? ഞാൻ ചോദിച്ചു ഇടയിൽ, ഞാൻ ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ ഇരുന്നപ്പോ അല്ല ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം സിദ്ധുവേട്ടൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, എനിക്ക് തോന്നി ഇപ്പം നിന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റും, എന്റെ ക്യാരക്ടർ ആക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് മോൾഡ് ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റും എന്ന് എനിക്ക് മനസ്സിലൊരു ഒരു ഒരു ഇൻട്യൂഷൻ ഉണ്ട്. ആൻഡ് ഞാൻ എൻ്റെ അമ്മയായിട്ട് ലളിതാമ്മയായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു അതിനെന്താ ഒരു പുതിയ ആളാണെങ്കിലും അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, നീ നോക്ക് സീരിയലാണ് അതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ പറഞ്ഞു. സോ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എല്ലാം നന്നായി വരുന്നു തോന്നിയതുപോലെ. അപ്പം ആ സിദ്ധാർത്ഥ് ഭരതൻ എന്ന് പറയുന്ന ഡിറക്ടറിന്റെ ഒരു ഒരു കഴിവും കൂടിയാണ്, മേ ബി അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയ്ക്കും ഒരു യുണീക്നെസ് ഉണ്ട്, ആൻഡ് അത് ഈ സിനിമയിലും ഉണ്ട്. ആൻഡ് അദ്ദേഹം മോൾഡ് ചെയ്തൊരു ആക്ടറാണ് ഞാൻ. ഏത് സിനിമ കണ്ടിട്ട് നമ്മളെ ഇതിലേക്ക് വിളിച്ചത്? ഇല്ല, അദ്ദേഹം എന്റെ എനിക്ക് തോന്നുന്നു ഏതൊരു ഷോർട്ട് ഫിലിം കണ്ടിരുന്നു ഈ ലോക്ക്ഡൌൺ സമയത്ത്, തുടരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ബിലഹരിയുടെ കൂടെ ചെയ്തൊരു ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. ആൻഡ് എന്റെ അവാർഡ് ഡിക്ലെയർ ചെയ്തതിന്റെ ആ സമയത്താണ് ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക, ഓക്കെ ഇങ്ങനെ ഒരാള് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതായിരിക്കാം, കാരണം ആ ഒരു ഒരാഴ്ച ഗ്യാപ്പിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിനു ശേഷം നമ്മളുടെ കോൺഫിഡൻസിൽ കുറച്ചുകൂടെ ഹൈ ആയിട്ടുണ്ടോ? കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട്. അല്ലാതെ വലിയ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഗിവപ്പ് ചെയ്യരുത്, എന്തൊക്കെ സ്ട്രഗ്ലിംഗ് പീരീഡ്സ് വന്നാലും അല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും എനിക്ക് മടുത്തു ഞാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോവാതെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കുറെ നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള ആ ഒരു വെയിറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അതൊക്കെ കൂടിയിട്ടുണ്ട്.